സംഭോജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം, സുപ്രഭാത വന്ദനം. ജ്യോതിശുക്ലശ്ച തേജശ്ച ദേവാനാം സദതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യത. നമുക്കിന്ന് സുപ്രഭാതത്തിൽ രാവിലെ, അതിരാവിലെ അല്ലെങ്കിൽ ഇപ്പോൾ പ്രപഞ്ചത്തിന് മുഴുവനും പ്രകാശം വരുത്തുന്ന സൂര്യദേവന് വിളക്ക് വയ്ക്കാം. പ്രപഞ്ചത്തിന് മുഴുവനും പ്രകാശം പരത്തുന്ന സൂര്യദേവന് വിളക്ക് വയ്ക്കാം. ഇന്നത്തെ ഒരു സുപ്രഭാത സന്ദേശം നമുക്കെല്ലാവർക്കും ബാധകമാണ്. വളരെ വളരെ ധന്യമായിട്ടുള്ള ഒരു സുപ്രഭാത സന്ദേശമാണ് ഇത് ഇന്ന് രാവിലെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിൽ വിശ്വരൂപം കണ്ട് ഭയപ്പെട്ടുപോയ അർജുനൻ്റെ അടുത്ത് കൃഷ്ണൻ പറയുന്നുണ്ട്, അത് ഇന്നലെ ഞാൻ വിവരിച്ചു, മാ ദേവ്യത മാ ച ഗൂഢഭാവോ എന്ന് പറയുന്നുണ്ട്. നീ ദുഃഖിക്കണ്ട, നീ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കണ്ട. അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ വിവരിക്കേണ്ടായി കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട്, കുറേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ കൂടെ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നു. എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു എങ്കിലും യഥാർത്ഥത്തിൽ കുറച്ച് ടെൻഷനുള്ള മാതിരി കാര്യങ്ങൾ, ഇതാ വിധി നടക്കണമല്ലോ എന്ന ഒരു ഫീലിംഗ്. ഇപ്പം നമ്മളുടെ മഴുവഞ്ചേരിയിൽ നമ്മുടെ കൂടെ ജീവിതം മുഴുവനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് സമർപ്പിച്ചിരിക്കുന്ന മുരളി പറഞ്ഞു, സാറ് അങ്ങനെ ഒരിക്കലും വികാരം കൊള്ളണ്ട, സാറ് അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് പോയവന് ആണ് അങ്ങനെ ആവണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു നല്ല ഒരു തീമാണ് ഇന്ന് രാവിലെ സുപ്രഭാത സന്ദേശം നൽകാൻ, നല്ലൊരു സംഭവമാണ് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം. വിവേകാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറി, വലുതായിട്ട് ആരും അറിയപ്പെടാത്തൊരു വ്യക്തിയാണ്. ബാക്കി പലരെയും നല്ലോണം അറിയാം വിവേകാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടവരെ. പക്ഷേ വിവേകാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറി ഡോക്ടർ ഗോഡ്വിനാണ്. ഡോക്ടർ ഗോഡ്വിൻ എന്ന കാത്തലിക് ക്രിസ്ത്യനാണ് അദ്ദേഹം. അദ്ദേഹമായിരുന്നു വിവേകാനന്ദൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് നോക്കിയിരുന്നത്. ഇത് എത്ര പേർക്കറിയാം എന്നുള്ളത് അത്ഭുതകരമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് എന്നും തോന്നാറുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ പ്രായമായിട്ടല്ല, എന്നാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വായിച്ചതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1060-നോടടുത്തപ്പോൾ അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ക്രിമേറ്റ് ചെയ്ത് അടക്കിയത് തൂത്തുക്കുടിയിലെ സെൻറ്റ് ജോസഫ് പള്ളിയിലാണ്. വിവേകാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള ഗോഡ്വിൻ്റെ ഡെഡ് ബോഡി അടക്കം ചെയ്തത് തൂത്തുക്കുടിയിലെ സെൻറ്റ് ജോസഫ് പള്ളിയിലാണ്. ആ സെൻറ്റ് ജോസഫ് പള്ളിയിലെ ശവമടക്കുന്ന സമയത്ത് സ്വാമി വിവേകാനന്ദൻ അതിൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ കണ്ണടച്ച് നിന്ന് പൊട്ടിക്കരയായിരുന്നു, വിതുമ്പി കരഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത വിവേകാനന്ദനേക്കാൾ പ്രായമായ, എന്നാൽ ശിഷ്യന്മാരാണോ എന്ന് ചോദിച്ചാൽ ശിഷ്യന്മാരല്ല, സമകാലികർ ആയിട്ടുള്ള സന്യാസിമാർ വിവേകാനന്ദൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങ് പരമഹംസ പരിവ്രാജകൻ്റെ ലെവലിലെത്തിയ ആളാണ്, പരമഹംസ പരിവ്രാജകൻ എന്ന ലെവലിലെത്തിക്കഴിഞ്ഞാൽ, പരമഹംസൻ എന്ന ലെവലിൽ തന്നെ എത്തിയാൽ പിന്നെ ഈ മരണം, ഈ ജനനം, ഈ ദുഃഖം, ഈ ലാഭം, ഈ നഷ്ടം, അതിൽ നിന്നെല്ലാം മോചനം നേടി കഴിയുമ്പോഴാണ് നമ്മൾ ഈ പരമഹംസ ലെവലിലെത്തുന്നത്. അങ്ങ് അതിനേക്കാൾ കടന്ന പരമഹംസ പരിവ്രാജകൻ്റെ ലെവലിലെത്തിയതാണ്, കരയാനുള്ള അവകാശം അങ്ങക്കില്ല എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ
സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട്, അത് നമുക്കെല്ലാവർക്കും ബാധകമാണ്. എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ബാധകമാണ്. ഒരു പക്ഷേ ഇദ്ദേഹം നബി ആസാദ്, മുഹമ്മദ് ഗുലാം നബി ആസാദ്, അദ്ദേഹം പാർലമെൻറ്റിൽ രാജ്യസഭയിൽ നിന്ന് കാലാവധി തീർന്നു പോകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കരഞ്ഞു. ആ അദ്ദേഹവും കരഞ്ഞു, ഗുലാം നബി ആസാദും കരഞ്ഞു, അദ്ദേഹവും കരഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ദൂരെ മാറി നിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ കരയാൻ അവകാശമുണ്ടോ, അല്ല ഇത് ഷോ ആണോ, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ വിവേകാനന്ദൻ വിതുമ്പി കരഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു ഉപദേശം വിവേകാനന്ദന് കിട്ടിയപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞത്, ഈ കാവ്യവസ്ത്രത്തിനുള്ളിൽ ഒരു മനുഷ്യ ശരീരമാണ്, മനുഷ്യൻ്റെ മനസ്സാണ്. ഈ കാവ്യവസ്ത്രത്തിനുള്ളിൽ ഒരു മനുഷ്യനാണ്, ജനനം മുതൽക്ക് മരണം വരെ മനുഷ്യനാണ്. മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം വികാര വിചാരങ്ങളുണ്ട്, മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം വികാര വിചാരങ്ങളുണ്ട്. പിന്നെ എന്താണ് ഇതുമാതിരിയുള്ള ഋഷിമാർക്ക് മറ്റുള്ളവരെക്കാൾ വ്യത്യാസമുള്ളത്? വലിയൊരു വ്യത്യാസം. അവർ സന്തോഷിക്കും കുറച്ച് നേരത്തേക്ക്, അവർ ദുഃഖിക്കും കുറച്ച് നേരത്തേക്ക്. അവർക്കും കുറച്ച് നേരത്തേക്ക് അഹങ്കാരം ഉണ്ടായിന്ന് വരാം, അവർക്കും അഭിമാനമോ ദുരഭിമാനമോ വാശിയോ, നമ്മൾ പറയുന്ന നെഗറ്റീവുകൾ, വാശി, പക, വിദ്വേഷം, അസൂയ, അഹങ്കാരം, കുശുംഭകുനിഷ്ഠ, ഇതെല്ലാം മനുഷ്യ ശരീരത്തിനകത്തുണ്ട്, എത്ര വലിയ ഋഷിവര്യനാണെങ്കിലും. പക്ഷേ അത് നൈമിഷികമാണ്, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അവർ നോർമലാകും. പിന്നെ അവർ നോർമലാവണം, അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും അവർ നോർമലാവും, നോർമലാവണം. അപ്പോൾ ഞാൻ മുരളിയോട്, സാറെന്താ ഈ 4 ദിവസം വളരെ അധികം കാര്യങ്ങളിൽ ഇങ്ങനെ പോകുന്ന സമയത്തൊരു വികാരത്തിൻ്റെ രീതിയിൽ സംസാരിച്ചത്, മാതേ വ്യഥ മാച വിമൂഢഭാവോ എന്ന് കഴിഞ്ഞ ക്ലാസ്സിലെടുക്കുമ്പോൾ, നീ വിഷമിക്കേണ്ട, അതുപോലെ നീ കൺഫ്യൂസ്ഡ് ആകണ്ട എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ വരികൾ എൻ്റെ തലയിൽ രാത്രി ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും തന്നെ ഇങ്ങനെ കഴിഞ്ഞ 4 ദിവസമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്കൂൾ ഉദ്ഘാടനം, അതിലെ അവിടെ ഒരു PROനെ അപ്പോയിൻ്റ് ചെയ്ത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്ന വേളയിലും പിന്നെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ആകുമ്പോൾ കുറച്ച് കൺഫ്യൂഷനും ഒരല്പം ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഈ ശ്ലോകം എന്നെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മളാരും ഒരു 10,000 പ്രാവശ്യം ഭഗവത്ഗീത വായിച്ചാലും, ഒരു 10,000 പ്രാവശ്യം വേദസൂക്തങ്ങൾ ആവർത്തിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ ഈ വികാര വിചാരങ്ങളിൽ നിന്ന് മോചിതരാവില്ല. പക്ഷേ പെട്ടെന്ന് നമുക്ക് നോർമലാവാൻ സാധിക്കും. അതാണ് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത് കൊണ്ട്. വളരെ വളരെ ധന്യമായിട്ടുള്ള, ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ, ദുഃഖേഷു അനുദ്വിഗ്നമന, ദുഃഖമുണ്ട്, ആ ദുഃഖം വരുമ്പോൾ പരിധിക്കപ്പുറം തളരാതിരിക്കാം, തളർന്നാൽ ഉടനെ നോർമലാവാം. സുഖേഷു വിഘതസ്പൃഹ, സന്തോഷം വരുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവാതിരിക്കാം. സന്തോഷമുണ്ട്, അത് മനുഷ്യ ശരീരത്തിൽ സന്തോഷവും ദുഃഖമൊക്കെ ഉണ്ടാവാതിരിക്കുമോ? അപ്പോൾ ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയ ക്രോധ, ഭയം കഴിയുന്നത് ഒഴിവാക്കാം, ബന്ധനം ഒഴിവാക്കാം, വാശി ഒഴിവാക്കാം. അതാണ് സ്ഥിതധീർ മുനിരുച്യത, ഒരു മുനിയെപ്പോലെ, ഒരു മുനിയെപ്പോലെ. മുനി മനുഷ്യനാണ്, മുനിക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷെ മുനിയെപ്പോലെ എന്ന് പറയാൻ കാരണം അവരൊന്നും വാശിക്കും പകയ്ക്കും ദുഃഖത്തിനും സന്തോഷത്തിനും സുഖത്തിനും ഒന്നും അടിമകളല്ല. പക്ഷെ ഇതൊക്കെ അവരുടെ അടിമകളാണ്, ആവശ്യമുണ്ടെങ്കിൽ അവരെടുക്കും, അത് കഴിഞ്ഞാൽ അവർ പാക്ക് ചെയ്ത് വയ്ക്കും. സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞ പോലെ, എൻ്റെ പോക്കറ്റിൽ മൂക്കുപൊടിയുണ്ട്, മൂക്ക് വലിക്കുന്ന സ്നഫ് ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി എടുത്ത് മൂക്ക് പൊടി വലിച്ച പോക്കറ്റിലിടും. അപ്പോൾ സ്വാമി ഇതിൽ നിന്ന് മോചിതനല്ലേന്ന് ചോദിച്ചാൽ, ഞാനും മനുഷ്യനാണ്, നമ്മളെല്ലാം മനുഷ്യനാണെന്നാണ് അദ്ദേഹം പറയുക. എനിക്ക് ദേഷ്യം വരും, എൻ്റെ പോക്കറ്റിൽ നിന്ന് പൊടിയെടുത്ത് മൂക്കിൽ വലിച്ച് അകത്തേക്ക് ഇടുന്ന മാതിരി ദേഷ്യം എടുക്കും, പിന്നെ ഉടനെ അകത്തിടും. മാതാ അമൃതാനന്ദമയുടെ ശിഷ്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പേടിച്ചു പോകും അമ്മ ദേഷ്യപ്പെടുമ്പോൾ. പക്ഷേ അമ്മ അടുത്ത സെക്കൻഡിൽ അമ്മ നോർമലാവും, അല്ലെങ്കിൽ അടുത്ത മിനിറ്റിൽ അമ്മ നോർമലാവും.
സായിബാബയുടെ ഭക്തന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയുടെ ശിഷ്യന്മാർ എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, അമ്മയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമാണ്, പക്ഷെ പെട്ടെന്ന് നോർമലാവും. സായിബാബയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ശിഷ്യന്മാരോടല്ല, തൻ്റെ ഭക്തന്മാരോട്, പെട്ടെന്ന് വളരെ അടുത്തുള്ള വോളണ്ടിയേഴ്സിനോട് പെട്ടെന്ന് ദേഷ്യപ്പെടും, അത് കഴിഞ്ഞ് നോർമലാവും. ഇതാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ സന്ദേശം ഞാൻ ഇന്ന് സുപ്രഭാത സന്ദേശമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ ഇതിൽ നിന്നൊന്നും മോചിതരല്ല. ഗോഡ്വിൻ എന്ന തൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ മരണത്തിൽ കരഞ്ഞ, ശരിക്ക് പൊട്ടിക്കരഞ്ഞ വിവേകാനന്ദൻ്റെ വരികളാണ്. അതായത് ഈ കാവ്യ വസ്ത്രത്തിനുള്ളിൽ പരമഹംസ പരിവ്രാജകൻ്റെ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൊരു മനുഷ്യശക്തി, അതുകൊണ്ട് എപ്പോഴും ഇതാക്കണം. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഏത് സന്യാസിയോടും, ഏത് പള്ളിയിലച്ഛനോടും, ഏത് ആത്മീയ നേതാവിനോടും ശരീരം തൊട്ട് വന്ദിക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട്. കാല് തൊട്ട് നമസ്കരിക്കരുത്. ഒരു 2-3-4 അടി ദൂരെ മാറി നിന്ന് നിലത്ത് തൊട്ട് നമസ്കരിക്കാം, അല്ലെങ്കിൽ 2-3-4 അടി ദൂരെ മാറി നിന്ന്. അപ്പം ഞാൻ എല്ലാവരോടും പറയും, ഇനി ഞാൻ ഗുരുവായൂർ തന്ത്രി, എല്ലാവരും അദ്ദേഹത്തിൻ്റെ കാല് തൊട്ടാണ് വന്ദിച്ചത്. മനുഷ്യ ശരീരമാണ്, അതുകൊണ്ട് കാലിൽ നിന്ന് 6 ഇഞ്ച് മിനിമം, പിന്നെ എത്ര ദൂരം അത്ര അവിടെ നമസ്കരിക്കാം മതി, ശരീരം തൊട്ട്. കാരണം ഈ ഡ്രസ്സിനകത്ത് മനുഷ്യ ശരീരമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വികാര വിചാരങ്ങളുള്ള മനുഷ്യനാണ് സന്യാസിയും ഭഗവത്ഗീത പഠിച്ചവനും ഋഷിയും മഹർഷിയുടെയും വ്യത്യാസം. അവർ അബ്നോർമൽ ലെവലിലേക്ക് പോയാൽ പെട്ടെന്ന് നോർമലിലേക്ക് വരും, മറ്റേവരതിൽ തന്നെ നിൽക്കും. ഇത് ഇന്നത്തെ സുപ്രഭാത സന്ദേശമായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ സന്തോഷമുണ്ട്. പ്രണാമം. എല്ലാവർക്കും വലിയ ഒരു സുപ്രഭാതം, ചൈതന്യവത്തായ സുപ്രഭാതം. പ്രണാമം. നമസ്കാരം.